ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആമിസി സ്റ്റോക്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണല്ലേ, ഞാനൊരു വണ്ടീന്റെ ഫ്രണ്ടില് അല്ലേ. അപ്പൊ ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് ഒരു ട്രാവൽ വ്ലോഗ് ആണ്. വേറെ എങ്ങോട്ടും അല്ല, സേലം അപ്പുറം തളൈവ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ചോദിച്ചല്ലോ എൻ്റെ ജോലി എന്താണ്. അപ്പൊ ഞാൻ PSN ഈ വണ്ടീൻ്റെയൊക്കെ കച്ചവടം ചെയ്യുന്ന ആളാണ്. അതായത് സെയിൽസ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റില്. അപ്പൊ ഞാൻ ഈ വണ്ടി ഒരാൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് കൂടിയാണ് ഒരു അതർ സ്റ്റേറ്റിലേക്ക് പോയി വണ്ടി കാര്യങ്ങൾ സംസാരിക്കാനും ആ വണ്ടി ട്രയൽ എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഒരു തമിഴ്നാട് ബോർഡറിലാണ്, ഒരു മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടമൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളെ കൂടുതലൊന്നും പറഞ്ഞ് പോകാനിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഏഷ്യൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ പ്രോ 2114 XP എന്ന് പറയുന്ന മോഡലാണ്. അതായത് നമുക്കൊരു 11320 പേലോഡ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി ട്രയൽ കൊടുത്ത് നമ്മൾ ഈ വണ്ടീൻ്റെ കച്ചവടം ചെയ്യിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് നിങ്ങൾക്കും കൂടെ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മളെ കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പാടും, എന്താ പറയുക, ഓട്ടോ ഒക്കെ ഉള്ള ഒരു ജോലിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനപ്പോൾ ഈ വണ്ടിയായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ പോകുന്ന വഴിക്കുള്ള യാത്രയും ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള വ്ലോഗാണ് ഇന്നത്തെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളോട് ദിപിൻ ചേട്ടനുണ്ട്. അപ്പോൾ ഒരു ഈ വണ്ടീനെ കുറിച്ച്, ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ, നമ്മളൊരു അഭിപ്രായം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. വണ്ടി സൂപ്പറാണ്, പെർഫോമൻസ് ഉണ്ട്, മൈലേജ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കംഫർട്ടബിൾ ആണ്. അപ്പോൾ വേറെ ചേട്ടൻ ഒരുപാട് വണ്ടികളിൽ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വെച്ച് നോക്കിയിട്ട് ഐഷർ വേറെയുള്ള ഒരു കോമ്പറ്റീഷൻ്റെ വണ്ടി വെച്ചിട്ട് അപേക്ഷിച്ചിട്ട് എങ്ങനെയുണ്ട്? കൺഫർട്ടബിൾ കൂടുതലാണ്. ലോഡും പുറത്താണെന്നുണ്ടെങ്കിലോ? അതുപോലെ. അപ്പോൾ നമുക്ക് ലോഡും പുറത്തെ ഡീറ്റെയിലൊക്കെ ആണ് ഇനി അറിയേണ്ടത്. നമുക്ക് ലോഡും പുറത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത കാണാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റാർട്ടിങ് യാത്ര തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ കുമളി ചെക്ക് പോസ്റ്റിൽ പെർമിറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തത് നമ്മൾ എവിടെ നിന്നാണ് പെർമിറ്റ് എടുക്കുന്നത്? തേനിയിലേക്ക് പോവാം. അപ്പോൾ തേനിയിലേക്ക് യാത്ര പോവാം. അപ്പോൾ ഇവിടെയാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. അപ്പം ഈ വണ്ടീൻ്റെ മൈലേജ്, പിന്നെ അതുകൂടാതെ തന്നെ ഈ വണ്ടിക്ക് എത്ര പേലോഡ് കാര്യങ്ങൾ കയറ്റാൻ പറ്റും, ഓവർലോഡ് കയറ്റിയാൽ എത്ര ഇതാവും, എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇന്നൊരു വലിയൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. ഈ കേസ് നടക്കുമോ ഇല്ലെന്നുള്ളത് അറിയില്ല, വലിയ പ്രതീക്ഷയോടെ തന്നെ പോകുന്നതാണ് ഞാൻ. ഈ വണ്ടി നമുക്ക് ഇപ്പോൾ ഓടിക്കുന്നതിൽ റണ്ണിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ നമുക്ക് ഈ എക്കോ പ്ലസ് പവർ മോഡ് ഈ മൂന്ന് സ്വിച്ച്, ഇത് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി കാലിക്ക് പോകുമ്പോൾ ഈ എക്കോ പ്ലസ് ഇട്ട് ഓടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ക്ലസ്റ്ററിൽ ആവറേജ് ഒരു നമുക്കിപ്പോൾ 10.5, 10.9 ഒക്കെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മൈലേജാണ് കാലിയിൽ നമുക്ക് ഇത് കിട്ടുന്നത്. അല്ല രാത്രി നല്ല കിട്ടില്ല, നല്ല കിട്ടില്ല വൈബാണ് കേട്ടോ, രക്ഷയില്ല. നല്ല ആ ഉരുൾപൊട്ടലിന് പോയതാ. പിന്നൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്, ഈ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്തിട്ട് യാത്ര കംഫർട്ട് അടിപൊളിയാണ്. അപ്പൊ ഡ്രൈവർ കംഫർട്ടും എന്താ പറയാ അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഈ വണ്ടീൻ്റെ ഒരു സ്കൂൾ ബസ് വളക്കുന്നതിൻ്റെ ബ്ലോക്കാണ് നിങ്ങൾ കാണുന്ന ഗായ്സ്. ഇത് അടിപൊളിയായിട്ട് കിടക്കുന്നു, നല്ല സീനറിയാണ് കേട്ടോ. അപ്പ
അപ്പൊ ഗായ്സ് നമ്മളിപ്പോ നിക്കുന്നത് കുമളി ടൗൺ എത്തി. അപ്പൊ ഇനി ചെക്ക് പോസ്റ്റിലാണ്. ചെക്ക് പോസ്റ്റിൽ നമ്മളിപ്പോ തമിഴ്നാട് പോകുന്നെങ്കിൽ പെർമിറ്റ് എടുക്കണം. വണ്ടിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ തമിഴ്നാട് കയറണമെങ്കിൽ നമുക്ക് അവിടെ വണ്ടി ഓടണമെങ്കിലൊക്കെ ഇവിടുന്ന് തമിഴ്നാടേക്കുള്ള പെർമിറ്റ് എടുത്തിട്ടേ നമുക്ക് അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റുള്ളൂ. അപ്പൊ പെർമിറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര രൂപ വരും എന്നൊക്കെ കോസ്റ്റ് വരുന്നത് ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അറിയാതെ എല്ലാവർക്കും അറിയായിരിക്കും വണ്ടിക്കാർക്കൊക്കെ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അത് അറിയാത്തവർക്കായിട്ട് അതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. നല്ല പൈസ ആയിടാ പോടെ. എന്റെ എന്റെ തിരക്കും അല്ലോ ആണോ? അയ്യോ ഞാൻ കണ്ടില്ല. അതിന്റെ തിന്നാനുള്ള സാധനമൊക്കെ പറയിക്കൊണ്ട് വന്നു. ഇവന്മാര് അടിപൊളി റൂട്ടാണ് കേട്ടോ. തേനി ഇറങ്ങുമ്പോ ഉള്ള നല്ലൊരു വൈബാണ്. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം കുമളി അല്ല സോറി കുമളി ഇറങ്ങുമ്പോ ഉള്ള അത്യാവശ്യം നല്ല തണുപ്പാണ്. നല്ല റൂട്ടാണ് കേട്ടോ. നല്ല ഹൈ റേഞ്ച് ഒക്കെ കയറി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വട്ടക്കൻ റൂട്ടാണ് നമുക്ക്. ഞാനിത് ഇങ്ങനെയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. എനിക്ക് യാത്ര കംഫർട്ട് അടിപൊളിയാണ് കേട്ടോ ഈ വണ്ടിയിൽ. നമ്മളെ ഈശ്വറിന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് പറയല്ല, അടിപൊളി കംഫർട്ട് തന്നെയാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. ഡ്രൈവർക്ക് എന്താ പറയാ, ക്ഷീണം വലുതായിട്ട് അനുഭവപ്പെടാത്ത ഒരു വണ്ടിയാണ് ഈ 21-14 XP എന്ന് പറയുന്നത്. നമ്മളെ ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്കൊരു വമ്പൻ ലോട്ടറിന്റെ ഒരു എന്താ പറയാ അടിപൊളി ഒരു ഡീലായിരിക്കും നടക്കുന്നത്. അതെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളെ ഞാൻ ആദ്യമായിട്ടാണ് എക്സിക്യൂട്ടീവായിട്ട്. ഞാൻ ലൈലാൻഡിൽ ഉണ്ടായിരുന്നു ഒരു 5 വർഷമായിട്ട്. ലൈലാൻഡിൽ ബസ് നോക്കിയിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏഷ്യറിനാണ് PSN ഓട്ടോമൊബൈൽസിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ മറ്റേ ട്രാവൽ ബ്ലോഗിലൊക്കെ കണ്ടാണ് നമ്മളെ PSN ഗ്രൂപ്പുമായിട്ടൊക്കെ ടൂറൊക്കെ പോയത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയാ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഒരു വണ്ടീന്റെ ഡീല് സംസാരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ആക്ച്വലി സേലം അപ്പുറമാണ്. എന്തോ എന്തായിരുന്നു ചേട്ടാ ആ സ്ഥലപ്പേര്? ദളവ എന്നാണ് പറയുന്നത്. അവിടെ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ വണ്ടി നമ്മൾ വേറൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. അതായത് 100% കോൺഫിഡൻസോടെ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. അതായത് ആ കസ്റ്റമർക്ക് നമ്മൾ വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ട് ആ കസ്റ്റമർ ഓടിച്ച് വണ്ടി ഇഷ്ടപ്പെട്ടാൽ എടുത്തോ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഈശ്വർ മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. വണ്ടി ഓടിച്ചിട്ട് അത്രയൊക്കെ കോൺഫിഡൻസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല പേലോഡ് കപ്പാസിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും പവർ കാര്യങ്ങൾ എല്ലാത്തിലും നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. മൈലേജും അത്യാവശ്യം നല്ല മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓക്കെ അടിപൊളി കാഴ്ചയാണ്. നല്ല മഞ്ഞുണ്ട്. വണ്ടിയെന്ന് തന്നെ അടിപൊളി ACS തന്നെ കഴിഞ്ഞതാണ്. മറ്റേ പള്ളിവാസൽ പദ്ധതി നമ്മള് തമിഴ്നാട് ബോർഡറൊക്കെ കയറി. കുരങ്ങുകളുണ്ടല്ല, ഇഷ്ടംമാരി കുരങ്ങളൊക്കെയാണ് ഇവിടെ. ഫോറസ്റ്റ് ഏരിയ കൂടെ ഉള്ള യാത്രയാണ്. അവിടെ അവർക്ക് റിജക്റ്റ് ആണ്. ആ ഉണ്ടോ നമ്മുടെ കടയാക്കും നമുക്ക് കേട്ടു. കല്യാണം
ഇവിടുന്നാണ് ചായ കുടിച്ചത്. അപ്പൊ ചായ കുടിച്ചൊക്കെ നേരെ അടുത്ത് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു രാത്രി ആവുന്നു തോന്നുന്നു അവിടെ നമ്മളെ കസ്റ്റമറിനടുത്ത് എത്താനായിട്ട്. അപ്പൊ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കസ്റ്റമർ തന്നെ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടി പുലിക്കുട്ടി കിടക്കുകയാണ്. ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഫീൽ അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡ്, മെയിനായിട്ട് പറയേണ്ട റോഡ് തന്നെ അടിപൊളി റോഡാണ് കേട്ടോ. എടുത്തടിച്ച് വരാം തമിഴ്നാട് പോകുന്നതിന്, അടിപൊളിയാണ് സേലം. അപ്പം അതേ നമ്മൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേനീൻ്റെ ചെക്ക് പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഡ്രൈവറായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പെർമിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം തമിഴ്നാട് ഓടാനായിട്ട് 7 ദിവസത്തേക്ക് 700 രൂപ ആണ് നമുക്ക് അവർ ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അതായത് 700 രൂപ ആണ് നമ്മൾ തമിഴ്നാട് 7 ദിവസത്തിനകം നമ്മൾ തിരിച്ച് കേരളയിലേക്ക് എത്തുകയും വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഇങ്ങനെയാണ് മിക്ക വണ്ടികളും നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അപ്പോൾ അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നീങ്ങിയതാണ്. അപ്പം നമ്മളുടെ അടുത്ത ഇത് നേരെ നമ്മളിനി തേനി സേലം, സേലത്തൊന്ന് പോയി ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും രാത്രി ഒരു നല്ല 1 മണിയൊക്കെ ആവും. ഇനി ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ആണ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ളത്. അപ്പം ഇനി അടുത്ത യാത്ര ഇനി തുടരുകയാണ്. അപ്പോൾ അടുത്ത അവിടെ ചെന്നിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത് കാണിച്ചു തരാം. ഹായ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറിയിരിക്കുകയാണ് ഞാനും ചേട്ടനുമായിട്ട്. അപ്പൊ നമ്മള് ഇവിടെ കൊറേ സ്പെഷ്യൽ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ എന്തൊക്കെയോ കൊറേ വെറൈറ്റി. ഞാൻ അധികം പരീക്ഷിക്കാൻ നിന്നില്ല. നമ്മളിപ്പോ ഒരു ചപ്പാത്തിയും മറ്റേ ചിക്കൻ 65 ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാകുമ്പോ വലിയ കുഴപ്പമില്ല. ഇപ്പൊ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആണ് 65 ചിക്കൻ. അടിപൊളിയാണ് അത് കഴിക്കേണ്ട. അപ്പോൾ സേലത്ത് ഒരു കടയുണ്ട്, അവിടെ ഞാൻ പോകാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത താലി മീൽസാണ്. അതായത് പിന്നെ കോയമ്പത്തൂർ നമ്മളെ ബാഹുബലി മീൽസ് എന്നൊക്കെ പറഞ്ഞവർ കുറേ ഇതൊക്കെ ഉണ്ട്. അവിടെ പോകാൻ പറ്റിയില്ല എന്തായാലും. അപ്പോൾ ഇനി ഇന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കുക. ഏകദേശം ഒരു 1.5 ഒക്കെ ആകുമ്പോൾ ഇനി എത്തും. ഒരു 268 കിലോമീറ്റർ ഒക്കെ നമ്മളിനി യാത്ര ഉള്ളൂ. വേറെ അവൻ്റെ തന്നെ സ്വന്തം വണ്ടിയാണ്, പിങ്ക് കളർ അവൻ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയാണ്. ആറേഞ്ച് എടുക്കണ്ട, ഞാൻ ഏതായാലും ഇട്ടിട്ടുണ്ടോ നോക്ക്. നമുക്ക് വേണമെങ്കിൽ നാളെ വന്നിട്ട് സംസാരിക്കും. അടിപൊളിയായിട്ടുണ്ടോ? സൂപ്പറായിട്ടുണ്ടോ? ഒരു ചായ. ചിക്കൻ്റെ ഗ്രേവിയാണ്, നമുക്ക് ഗ്രേവിയാണ് പറഞ്ഞത്. ഒരു പ്ലേറ്റ് നിറച്ചുണ്ട്. ഇതിന് കോസ്റ്റ് ഈടാക്കുന്നില്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് ചിക്കനൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. ആവശ്യം ചിക്കൻ ഉണ്ട്. ഒരു കറിക്കുള്ള ചിക്കൻ തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. അതൊരു നല്ലൊരു മുതൽ തന്നെയായിരുന്നു. എന്തായാലും കറിക്കൊക്കെ നല്ല എരിവുള്ളത് കാരണം ഓ എരിഞ്ഞെരിഞ്ഞ് പണ്ടാരാണ്. എനിക്കത് എരിവില്ല ഇഷ്ടം. ചേട്ടനൊക്കെ നല്ല തട്ട് കെട്ടുന്നുണ്ട്. എരിഞ്ഞിട്ടും നല്ല തട്ടാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അതായത് ഏഷ്യറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സാണിത്. അത് വേറൊന്നുമല്ല, ക്രൂയിസ് കൺട്രോൾ. ഇപ്പം നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് വെച്ചിട്ടില്ല, ഇതുണ്ടോ? നമ്മുടെ ആക്സിലേറ്ററിൽ കാല് വെക്കേണ്ട കാര്യമില്ല, വണ്ടി മൂവ് ആവും. ഇപ്പം ഇപ്പം എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത്? 60. അപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോയമ്പത്തൂർ തമിഴ്നാട് റൂട്ടൊക്കെ പോകുമ്പം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ലോങ് റൂട്ടുള്ളവർക്ക് ബെറ്റർ മൈലേജ് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഏഷ്യറിൻ്റെ തന്നെ വോൾവോ ടെക്നോളജീൻ്റെ ഒരു ഫ്യൂച്ചേഴ്സാണ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പം ഏകദേശം നമുക്കൊരു 10.9-11 അടുത്ത് നമുക്ക് കാലിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത്രയും 16 ടണ്ണിൽ ഈ ഒരു മൈലേജ് എന്ന് പറയുന്നത് അടിപൊളി മൈലേജ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏതിട്ടോളാം
സമയപുരം ടൂർ. മണി 12:45 ആയതേ ഉള്ളൂ. നമ്മളിപ്പോൾ ടോള് കഴിഞ്ഞു. ഇനി ഏതാ ലോ ബാലൻസ്? ലോ ബാലൻസാ? ആർക്ക്? നല്ല മഞ്ഞുണ്ട്. രാവിലെ ഒന്ന് എണ്ണിച്ച ണ്ണിച്ചിട്ടില്ലായിരുന്നു. ആറരയൊക്കെയാവും. ഇന്നലെ രാത്രി നമ്മള് ഒരു 3:30 ഇവിടെ എത്തി. നല്ല ലേറ്റായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് രാവിലെ എണ്ണിക്കുകയും ചെയ്തു. കുറച്ച് ഫോൺ വന്നു എണ്ണിച്ച. ഇച്ചിരി കൂടെ റെസ്റ്റ് എടുക്കുക. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ ഒരു 7:30 നല്ല തണുപ്പായിരുന്നു. നല്ല രാത്രി കേട്ടോ, ഇവിടെ ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല കട്ട ചൂടുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രഷ് എടുക്കാൻ, അപ്പോൾ പല്ലേക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ഒരു ബ്രഷും തോർത്തും വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഒരു അടിപൊളി സ്ഥലമാണ്. ബിസിനസ് സംബന്ധിച്ച കുറച്ച് സ്ഥാപനങ്ങളും ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തായാലും നമ്മൾ ബിസിനസ്സിന് വേണ്ടി വന്നതല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അതല്ല, നമ്മളൊരു കോവിലാണിത്. പന്നിയും പന്നിക്കുട്ടിയാണ് നിൽക്കുന്നത്. കാട്ടുപന്നിയാണോ നാട്ടുപന്നിയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും കാട്ടുപന്നി ആകാനേ ചാൻസ് ഉണ്ട്. ഇത് ഡേഞ്ചർ ആണോ എന്നും അറിയില്ല. അവളിച്ചിരി കളിച്ചാ നിൽക്കുന്നത്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഒരു മലയാളിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ തോർത്ത് വാങ്ങാൻ വേണ്ടി വന്നപ്പം അങ്ങനെ കണ്ടതാണ്. അപ്പം അവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. കുട്ടിയും അമ്മയും കൂടെ പോകുന്ന പോക്കാണ്. അച്ഛനും വേറൊരു കുട്ടിയും. അച്ഛൻ കിടന്ന് നല്ല ഉറക്കവും. അപ്പൊ രാവിലത്തെ ഫുഡടിയാണ്, വേറെ ഒന്നുമല്ല. പൂരി വട ഇഡലിയൊക്കെ. ഇവിടുത്തെ ഇഡലി പൂരി വടയൊക്കെ അടിപൊളിയാണ്. അപ്പം അതാണ് രാവിലത്തെ ഫുഡ്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടുത്തെ ആള് വന്നിട്ടുണ്ട് കാണണ്ട. അപ്പോൾ ഇനി പുള്ളീനെ കൺവിൻസ് ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ് ബാക്കി ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളീനെ കണ്ട് ട്രയൽ കൊടുത്ത് ഇവിടെ നിന്ന് നേരെ തിരിച്ച് പോയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയൊക്കെയാണ്. എന്തായാലും നോക്കാം, ഇവിടെ സ്പെഷ്യൽ ഫുഡ് വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഈ വെഹിക്കിൾ ഫീൽഡിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നല്ല ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ കൂടുതലും മലയാളികളുടെ സ്ഥാപനം തന്നെയൊക്കെയാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, സിമെൻറ്റ് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഫ്രൈഡ് റൈസിനൊരു പ്രത്യേകതയുണ്ട്, വേറെ ഒന്നുമല്ല. അതായത് ചിക്കൻ 65 ഇട്ടിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടേബിളിൽ ഫ്രൈഡ് റൈസ് എന്താ പറയുക ഇട്ട് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്, ഇന്ന പോലെ ഫ്രൈഡ് റൈസ് ഉണ്ടായിട്ടുണ്ടെന്നത്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അപ്പം നമുക്കിത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ സ്പൈസി ആയിരിക്കുന്നു, പക്ഷേ സ്പൈസി ഒന്നും അല്ല വലുതായിട്ട്. അത്യാവശ്യം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളവിടുത്തെ കേരളത്തിലത്തെ ഒരു മസാല കൂടെയല്ല, ഇതിൽ വെറൈറ്റി കളർ തന്നെയാണ് ഇതിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇതേപോലത്തെ നിറച്ച് പീസുകൾ ഈ ചിക്കനിനകത്തുണ്ട്.
അപ്പൊ ചിക്കൻ 65 ഇട്ടിട്ടാണ് ഇവിടത്തെ ഫ്രൈഡ് റൈസ് ആക്ച്വലി തരുന്നത്. ഇത് കണ്ടത് ഒരു വ്യത്യസ്തമാണ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട് എന്തായാലും നല്ല തിരക്കുണ്ട് ഈ ഹോട്ടലിൽ. അപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. വിശന്ന് പണ്ടാര തുടങ്ങിയിരിക്കുക. അപ്പൊ ഇവിടുത്തെ മെയിൻ ഹോട്ടലാണ്. അതായത് നമുക്ക് നമ്മളവിടുത്തെ മാനേജർ ഉണ്ടായിരുന്നു, വെഹിക്കിൾ ഇൻചാർജ്. അപ്പൊ സാറ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്തത്. പക്ഷെ വന്നതിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു ഹോട്ടലും കൂടെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 rupees ഉള്ളൂ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിന് വരുന്നതിന്. അപ്പോൾ എന്തായാലും നമുക്കിനി കഴിച്ചു തുടങ്ങാം. എന്തായാലും 80 rupees വെറും 80 രൂപയുള്ള ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇത് വാങ്ങുന്നതിന് വെറും 80 രൂപ മാത്രം. അപ്പോൾ എന്തായാലും കഴിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ടൊരു കാഴ്ച കേട്ടാ, ഫുൾ ലോഡിൽ സാധനം ഓടിച്ച് അപ്പൊ ഗായ്സ് നമ്മൾ അപ്പൊ ഇന്നത്തെ യാത്ര എന്താ പറയാ കേരളത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ കൂടെ ഇവിടെ നമ്മുടെ ഹരിദാസ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കൂടെ അതുകൂടാതെ തന്നെ നല്ല രസം സാറ്, പിന്നെ ഇവിടുത്തെ കുറച്ച് ഡ്രൈവേഴ്സ്, ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് റൂം അറേഞ്ച്മെന്റ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിനും അടിപൊളി സപ്പോർട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഹരിദാസ് സാറാണ് ഇവിടുത്തെ വണ്ടീന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ നേരെ തൃച്ചിയിലേക്ക് ആയിരിക്കും. തൃച്ചിയിൽ നിന്ന് ഒരു യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം അടുത്തൊരു ട്രിപ്പ് ഇതായിരിക്കും. അപ്പോൾ ഒരു ഫുഡ് കഴിക്കാനുള്ളതൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഉച്ചക്കത്തുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് കാണും. അപ്പോൾ നമ്മളെ വണ്ടി, ഇതിൻ്റെ വണ്ടീൻ്റെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ട്രയലും കൊടുക്കുക. അപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മൈലേജ് നമ്മുടെ കാര്യങ്ങളൊക്കെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഡീസലാണ് ഇവിടുന്ന് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മണിയാകാൻ പോണ്. അപ്പൊ ഇന്നത്തെ ഉറക്കവും ഗോവിന്ദ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് തിരൂരിലേക്കാണ്. തിരൂര് നേരെ പോയി ഈ ലോഡ് ഇറക്കണം. അപ്പൊ അത് കിട്ടുന്ന മൈലേജ് കാര്യങ്ങള് അറിയാൻ വേണ്ടിയാ. അപ്പൊ നമ്മളെ തമിഴ്നാട് നമ്മള് ചിങ്കപ്പയ്യൻ നമ്മളെ ഇന്ത പക്ക ഇരിക്ക് അരുൺ തമ്പിതാ അവരെ ഹായ് പണ്ണ് കൊഞ്ചം കൊണ്ടും തമ്പി തേടി നമ്മൾ അഡ്ജസ്റ്റ് പണി പോകാണ്ട് എന്റെ തമിഴായിട്ട് നിങ്ങൾ ചിരിക്കാതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി തിരൂരിലെ യാത്ര അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിയായിരുന്നു. അതായത് ഡ്രസ് തൂക്കിയാണ് ഇവിടെ കൊടുക്കുന്നത്. 1 kg 500 രൂപ ആണ്. അതായത് 1 kg ഏത് ഡ്രസ് എടുത്താലും 500 രൂപ. കുഴപ്പമില്ല കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കേരള ബോർഡർ താണ്ടിരിക്കുകയാണ്. പാലക്കാട് കയറി നേരെ വളാഞ്ചി. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് കിലോമീറ്ററിൽ എൻഡിങ് കിലോമീറ്ററിൽ എടുത്ത് നമ്മളൊരു കിലോമീറ്ററിൻ്റെ ഒരു ഇതാണ് ടോട്ടൽ. നമുക്കൊരു 900 kilometers ആണ് ഓടിയത്. നമ്മൾ 240 ബാഗ് കയറ്റുമ്പോൾ നമ്മൾ നോർമൽ കമ്പനി ഓടി വരുന്ന സിമൻ്റ് കയറ്റിയതാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ കോയമ്പത്തൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മൈലേജ് കാൽക്കുലേഷനൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 128 liters ഡീസലാണ് നമുക്ക് അതിൽ ഫ്യൂവൽ കൺസ്യൂം ആയിരിക്കുന്നത്. അപ്പം ഈ വരുന്ന വഴിക്ക് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ. അപ്പോൾ ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, നിങ്ങളെ വണ്ടിയിൽ ഈ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവറായിരുന്നു അവരുടെ തമിഴ്നാട്ടിലുള്ള. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു
എന്താ പറഞ്ഞേ, ഈ വണ്ടിക്ക് 140 ലിറ്റർ ഡീസൽ ഫ്യൂവല് കൺസ്യൂം ചെയ്യും. അതായത് ലെയ്ലാൻഡ് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ലെയ്ലാൻഡിന് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 5.5 ആണ് അവർക്ക് കിട്ടുന്ന നിലവിലെ മൈലേജ്. ഇനി എങ്ങനെ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും വണ്ടി ഓടിച്ചോട്ടെ, നമ്മളെ വണ്ടിയും അവർ നല്ല ഈ പറയുന്ന പോലെ പയ്യെ സ്ലോയിലൊന്നും അല്ല പോയത്, നല്ല അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടിയ മൈലേജ് 7 ആണ് മൈലേജ്. 900 കിലോമീറ്റർ ഓടാൻ വേണ്ടി 128 ലിറ്റർ ഡീസൽ ആയപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, 7 മൈലേജ് കിട്ടി. കസ്റ്റമർ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ മൈലേജിൽ. അതായത് നമ്മളെ ഏഷ്യറിൻ്റെ ഏറ്റവും വലിയൊരു ഫ്യൂവൽ അഡ്വാൻറ്റേജ് ആണ് ഈ എക്കോ എക്കോ പ്ലസ് അങ്ങനെയുള്ള സ്വിച്ചൊക്കെ, അതിലെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഈ 7 മൈലേജ് കിട്ടിയ വണ്ടി അവരും ഹാപ്പിയാണ്. അപ്പോൾ ഈ ഡ്രൈവർ എന്താ എൻ്റെ അടുത്ത് പറയണ്ടായി, നിങ്ങൾക്ക് 135 ലിറ്റർ താഴെയാണ് എൻ്റെ തല മൊട്ടയടിക്കുന്നത്. ലാസ്റ്റ് പുള്ളിക്കാരൻ ആകെ ഇതായിട്ടൊക്കെയാണ് പോയത്. നമ്മൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. അപ്പം നമ്മൾ ആ ഒരു വണ്ടിയിൽ നമ്മൾ മൈലേജ് കിട്ടും, കംഫർട്ട് കിട്ടും, ഡ്രൈവറിന് ക്ഷീണമില്ല. അപ്പം വളരെ മികച്ച ഒരു വാഹനം തന്നെയാണ്. അപ്പം ഇന്നത്തെ ഡീസൽ വില കൂടുന്നതനുസരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഇനി വണ്ടികളെടുക്കുക. വണ്ടികളെടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ വിവരം അറിയണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ.